എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? സാരി ഇഷ്ടപ്പെട്ടോ? നല്ല ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പിംഗ് ചെയ്തു, ഫോൾസും ലൈനിങ്ങും ബ്ലൗസ് പീസും എല്ലാം. അതെ, അതൊക്കെ എനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നുന്നു. സണ്ണിച്ചും ചെയ്തപ്പോഴേ ഇത് എല്ലാം എനിക്ക് അറിയണതാണ്. ഇവർ എന്നെ കൂടി ചെയ്യിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓ, എല്ലാം അറിയാം. അതാണ് മഞ്ജു, സണ്ണിക്ക് എല്ലാം അറിയാം. പിന്നെ ഈ ടോം ആൻഡ് ജെറിനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ആദ്യം തന്നെ ഡ്രസ് എടുത്ത് വെച്ച് മോളെ ഇത് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായില്ല എന്ന് പറയാം. അപ്പൊ അത് അവിടെ 7 മിനിറ്റ് പോയി അവിടെ അവളുടെ ഡ്രസ്സിന് മാത്രമായിട്ട്. പിന്നെ അപ്പയുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് അത് മതി എന്ന് പറഞ്ഞത്. എല്ലാം ബാക്കിൽ വെച്ചിട്ടാണല്ലോ ഈ അളവ് നോക്കിയത്? മുമ്പിലാണോ വെക്കുക? പിന്നെ നിങ്ങൾ എങ്ങനെയാ ഷർട്ട് വാങ്ങുക? പിന്നിൽ വെപ്പിച്ചോൾഡറില്. അതല്ലേ കറക്റ്റ് അളവ് അറിയാ? ഞാൻ അങ്ങനെയാണ്. പാന്റോ? പാന്റിന് പിന്നിൽ വെച്ചിട്ട് നോക്ക. പാന്റ് ഇട്ട് നോക്കും. പിന്നെ ഞാൻ സാധാരണ റെഡിമെയ്ഡ് വാങ്ങിക്കാറില്ല. മനസ്സു എല്ലാം ഡ്രസ്സും ഷോപ്പിംഗ് എല്ലാം തൃപ്തിയായില്ലേ? 25 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം ചെയ്തു കേട്ടോ. അത്ഭുതമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അതും കറക്റ്റ് കളർ, കറക്റ്റ് സാരി, നല്ല സാരി ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് കേൾക്കാം. സിമി, സണ്ണിച്ച നല്ല രസമുണ്ടായിരുന്നു. സണ്ണിച്ചന്റെ ഓട്ടവും ആ ഒരു, പിന്നെ അതിനിടയിൽ അതിന് കുട്ടികളെ ശ്രദ്ധിക്കണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ. പിന്നെ പർച്ചേസിങ് ടോട്ടൽ നന്നായിരുന്നു, നല്ല സാരിയാണ്. പിന്നെ സാരി കൊണ്ട് സാരിക്ക് സാരി ഫോൾ എടുക്കുന്ന സമയത്ത് ആ ഒരു വേറൊരു ലൈറ്റ് കളറാണ് കാണിച്ചത്. അപ്പൊ സണ്ണിച്ച പെട്ടെന്ന് പറഞ്ഞു, ഇല്ല സാരി വെച്ച് നോക്കിയിട്ട് അപ്പൊ അത് കളർ തന്നെ എടുത്തു. പിന്നെ മോന്റെ ഉടുപ്പ് കറക്റ്റ് ആയിരുന്നു. മോളുടേതാണ് ഇത്തിരി ഒരു ടൈറ്റ് എന്ന് കുഞ്ഞെന്നെ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ അതിൽ കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ് ആ ബോഡിക്ക്. പക്ഷേ പിന്നെ രണ്ടു പ്രാവശ്യം ചോദിക്കണം, അതായത് മോളെ ടൈറ്റ് അല്ലേ? അപ്പൊ എന്റെ കൊച്ചിന് ചെറിയൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. പിന്നെ ഇവളുടെ അടുത്ത് രണ്ടു പ്രാവശ്യം ഒരാൾ ചോദിക്കുമ്പോ ഏത് ആൻസർ ആണ് പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഇനിയിപ്പോ ഞാൻ തെറ്റ് പറയണോ? അതല്ല, കുട്ടികൾക്ക് സ്വതവേ അങ്ങനെ ഉണ്ട്. രണ്ടു പ്രാവശ്യം അഴിപ്പിച്ചൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോ ഇനി അങ്ങനെയാണോ? സാരി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അണ്ടർസ്കേർട്ട്, ലൈനിങ് എല്ലാം, അതായത് കറക്റ്റ് സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. പിന്നെ ഈ കുറച്ച് സമയം കൂടി നമുക്ക് ഇപ്പൊ ഇതിൽ കാണുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സാരി സെലക്ട് ചെയ്തു, അത് നല്ല സാരി ആയിരുന്നു. ഇനിയിപ്പൊ അതല്ല, അതിന് സാധിച്ച വേറെ കുറെ നോക്കിയിരുന്നു. അപ്പൊ ഇതിൽ കാണിച്ചതാണ്. ഇത് 4 നിലയിൽ ഞാൻ കേറി ഇറങ്ങി. ഞാൻ ലിഫ്റ്റ് ഉപയോഗിച്ചില്ല. കാരണം ലിഫ്റ്റിൽ തുടങ്ങിയിട്ട് 25 മിനിറ്റ് എനിക്ക് അശ്വിനി തന്നപ്പോ എന്നെ മനസ്സിലായി 3 ആൾക്കുള്ള ഡ്രസ് വാങ്ങിക്കാൻ തുടങ്ങി. 25 മിനിറ്റ് കൊണ്ട് സണ്ണിച്ചിനെ പോലെ ഷോപ്പിംഗ് ഇറിറ്റേറ്റഡ് ആയ ഒരാൾക്ക് ഇത് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് എനിക്ക് ഇറിറ്റേഷൻ അല്ല. അതായത് ഷോപ്പിങ്ങിന് പോയിട്ട് 2, 3, 4 മണിക്കൂർ ഷോപ്പിൽ നിന്ന് എല്ലാം വലിച്ചിടിപ്പിച്ച് ഞാൻ കണ്ട ആ കുട്ടികളെ ഒന്നിനെയും കഷ്ടപ്പെടുത്തില്ല. അവർക്കൊക്കെ എന്നോട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സണ്ണിച്ചിന്റെ മുമ്പിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴുള്ളവർ ചെല്ലുമ്പോ അങ്ങനെയില്ല. ഞങ്ങളുടെ ആഗ്രഹം എന്താ, ആ ഷോപ്പിൽ ഏറ്റവും നല്ല സാരി തന്നെ ഞങ്ങൾക്ക് എടുക്കണം. അതിനിപ്പോ അവരെ ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല. സണ്ണിച്ചപ്പോ ചെന്ന എന്തായാലും 25 മിനിറ്റ് കൊണ്ട് എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കളർ എടുത്തു. പിന്നെ പിന്നെ അത് മാത്രല്ല കേട്ടോ, മഞ്ജു നല്ല വെളുത്ത സുന്ദരി കുട്ടി ആയതുകൊണ്ട് ആ കളർ നന്നായിട്ട്. അത് എന്റെ ഭാര്യ, നിങ്ങളുടെ മഞ്ജുനെ എന്റെ ഭാര്യ. അത് എന്തും പറയാം, വിഷമായോ? വിഷമായോ? എനിക്ക് വിഷമമൊന്നുമില്ല. അതായത് കേട്ട് 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 ഇപ്പൊ മഞ്ജു അതിനോട് യൂസ്ഡ്. അപ്പൊ ഒരു പ്രാവശ്യത്തിൽ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിൽ ഇപ്പൊ മഞ്ജുവിന് അത് കേൾക്കണം എന്നാ പറയണേ. സണ്ണിച്ചന്റെ ഡോസ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഡോസ് ഒരു ദിവസം കൊടുക്കണം. അതല്ലെങ്കിൽ വഴിതെറ്റി പോയല്ലോ. അത് ശരി, എപ്പോഴും കൺട്രോൾ വേണം കേട്ടോ. എന്തായാലും നന്നായിരുന്നു. സംഗീത, ഹലോ സണ്ണിച്ചായ. എന്തായാലും ടാസ്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ സ്കൂളിലൊക്കെ എന്നെക്കാളും സൂപ്പർ സ്റ്റാർ ഇപ്പൊ സണ്ണിച്ചായനാണ് കേട്ടോ. താങ്ക് യു. വളരെ ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ. പിന്നെ അപ്പൊ ഇനി നമുക്ക് ടാസ്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പൊ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ ഷോപ്പിങ്ങിന്റെ. മുമ്പൊരിക്കൽ വന്നപ്പോ പറഞ്ഞിരുന്നു മഞ്ജു വാരി വലിച്ചിടും. ഇപ്പൊ മനസ്സിലായില്ലേ കഷ്ടം?
മനസ്സിലായില്ലേ? അപ്പൊ ഇനി മഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ? ബുദ്ധിമുട്ടിക്കും. ഈ സമയം എടുക്കണതിന് ബുദ്ധിമുട്ടിക്കും. ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ എന്താ പറയാ, ഇറിറ്റേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവങ്ങളാണ്. എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. 25 മിനിറ്റ് ഞാൻ എടുത്തു കണ്ടില്ലേ. മഞ്ജു എടുക്കണം. നല്ല സാരി എല്ലാം ലൈനിങ് എല്ലാം എടുത്തു തന്നു. അപ്പൊ ശ്വേതാജി പോലും പറഞ്ഞു നമ്മുടെ ഇവിടെ ഇപ്പൊ ഏറ്റവും അങ്ങനെയല്ല. അപ്പൊ ഞങ്ങളേലൊക്കെ കൂടുതൽ സാരിയും ലോഗോവും ഡ്രസ്സും ഒക്കെ മാം കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നിയിരുന്നു ഒരു ചെറിയൊരു ടെൻഷനും ഹറിബറിയും ഒക്കെ ഉണ്ടായിരുന്നു. 25 മിനിറ്റ് പിന്നെ 3 പേർക്ക് എടുക്കണം, അതാണ് ബുദ്ധിമുട്ട്. 3 പേർക്ക് എടുക്കുന്നത് മക്കളാണ് ഏറ്റവും നല്ലത്. ഒന്നും സപ്പോർട്ട് ഇല്ല. അതെ, അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് സെലക്ഷൻ കുറവായിരുന്നു. എന്നാലും തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വേഗം അവസാനിപ്പിച്ചു. കുട്ടികൾക്ക് ഇഷ്ടമായോ സമാധാനം ആ സമയം എനിക്ക് തോന്നി. അപ്പൊ സെലക്ഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സമയത്തിനായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതും പൈസയും ഇടയ്ക്കിടയ്ക്ക് കാൽക്കുലേഷൻ നടത്തിയിട്ടും. വേറെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു മഞ്ജു കൂടുതൽ, എനിക്ക് തോന്നുന്നു പട്ട് സാരിയുടെ ആ ഒരു കളക്ഷനാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിരിക്കണത്. അതായിരുന്നിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. ഞാൻ മഞ്ജുവിന്റെ ജഡ്ജിനോട് പറയാലോ, മഞ്ജുവിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല, 3000 താഴെ നിൽക്കണം എന്നതാണ് എന്റെ ഉദ്ദേശം. മഞ്ജുവിന്റെ ഇഷ്ടം നോക്കിയിട്ടില്ല. ചിലപ്പോ മഞ്ജു ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ചിലപ്പോ അത് തിരിച്ചു മാറ്റി കൊടുത്ത് വേറെ സാരി പഠിക്കും. അപ്പൊ എന്റെ ഇത് ശരിയായില്ലേ, കാൽക്കുലേഷൻ കറക്റ്റ് ആയി. കാരണം എനിക്ക് തോന്നുന്നു മഞ്ജുവിന് ഇഷ്ടം അല്ല, സാരി എനിക്ക് ഫീൽ ചെയ്തത് മഞ്ജു ഏകദേശം ആ പട്ട് സാരിയും അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പിനോടാണ് കൂടുതൽ. എടുത്തത് സാരി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, പക്ഷേ അതിന്റെ ക്വാളിറ്റി അത് എന്താന്നുള്ളത് നോക്കിയാ അറിയാം. പിന്നെ സാരിയുടെ കറക്റ്റ് കളർ സ്കേർട്ടും സാരി ഫോളും അതൊക്കെ എടുത്തു. പിന്നെ ഈ പൈസക്ക് അതിനുള്ളിലാവണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിട്ട് ഇപ്പൊ വേറെ സാധനങ്ങൾ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാശും പോവരുത്, തിരിച്ചു കൊടുക്കരുത് എന്നുള്ള കാൽക്കുലേഷൻ 5000 എത്തിക്കാൻ വേണ്ടിട്ടാണ്. 25 രൂപ എന്ത് ചെയ്തു ബാക്കി? 25 രൂപ അല്ല, കറക്റ്റ് 5000 കൊണ്ട് എത്തിച്ചതാ. പക്ഷേ എടുത്തു മാറ്റുന്നതിന്റെ ഇടയില് പ്രിയ അശ്വിനി നേരല്ലേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എടുത്തു വെച്ച് ഞാൻ 5000 ആക്കിയ. പക്ഷെ എന്തായാലും നന്നായി ആ കർച്ചീഫ് എടുത്തത്, കാരണം മഞ്ജുവിന് എപ്പോഴും സണ്ണി എന്തായാലും നല്ല ടാസ്ക് നന്നായി അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഷഫീല സണ്ണിച്ച അതെന്താ വേണ്ട പറയണ്ടെന്നാണ്. ഹായ് പറഞ്ഞതാ? ഓ ഹായ്, ഓക്കേ. ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വന്നപ്പോ കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷൻ. കാരണം 5000 കടന്നു കഴിഞ്ഞപ്പോൾ ചെയ്തൊപ്പിച്ചു. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു ദീപ. ചേട്ടൻ അങ്ങോട്ട് കയറിയപ്പോൾ ആദ്യം ടെൻഷനൊന്നും ഇല്ലായിരുന്നു, നല്ല ഓട്ടമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ചേട്ടൻ എന്നാൽ ലിഫ്റ്റിൽ കയറാൻ പാടില്ല എന്ന് ഓർത്തു. അത്ര എല്ലാ ഫ്ലോറിലും ചേട്ടനെ കയറി ഓടിയല്ലേ കയറിയത്. ലിഫ്റ്റിൽ കയറുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറണമല്ലോ, അപ്പൊ ആരെങ്കിലും കിട്ടിയില്ലെങ്കിലും രണ്ടു മൂന്നെണ്ണം ഓടി ഓടിയല്ല ഇത്. ഞാൻ ഓടി കയറുമ്പോൾ കുറെ നേരം ഉണ്ടല്ലോ. അപ്പൊ ഓടി കയറുമ്പോൾ മക്കൾ താഴ്ത്തിട്ട് വീണാലോ? ഇല്ല, അത് പരിചയമുള്ള സ്ഥലമാണ് കുറച്ച്. പിന്നെ സാരി സെലക്ട് ചെയ്തപ്പോ ഒരു സാരി രണ്ട് സാരിയല്ലേ എടുത്തുള്ളൂ. 5000 മേലെയുള്ള സാരികളാണ് അവർ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേ. ഒരു ക്യാമറയും ഒരു മറ്റേ ഒരു ഇങ്ങനെ വെച്ച് ഞാൻ ഇപ്പൊ നല്ല സുന്ദരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇങ്ങനെ കടന്നിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവര് സാർ 5000, ഇത് ഷൂട്ടാണ്, 3000 നിൽക്കണം. അപ്പൊ കൊണ്ടു 4000 സാരി. അവർക്ക് അറിയില്ലായിരുന്നു ശരി. അങ്ങനെ കുറെ സാരികൾ കൊണ്ടു. പക്ഷെ എന്റെ ഉദ്ദേശം കുറെ സെലക്ഷനുള്ള സാരികൾ നോക്കുക എന്നുള്ളതല്ല, 3000. കാരണം അവിടെ 700 ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇവിടെ 1100 ഉണ്ട്. അപ്പം 3000 നിക്കണം എന്നുള്ളതാണ് എന്റെ കാൽക്കുലേഷൻ. സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കളർ ചോദിച്ചു കേട്ടോ, കുട്ടികളുടെ അടുത്ത് ചോദിച്ചു ഏതാണ് അമ്മയ്ക്ക് കളർ ഇഷ്ടം. മറൂൺ. പിന്നെ സാരികൾ അണ്ടർസ്കേർട്ട് ലൈനിങ് അതെല്ലാം എടുത്തു. പിന്നെ മോൻ എടുത്തത് 3/4 ജീൻസ് അല്ലേ? അതെ. അത് വെച്ച് നോക്കിയപ്പോൾ 3/4 അല്ല, ഫുള്ളും അല്ലാത്തൊരു ജീൻസ് പോലെ ഫീൽ ചെയ്ത്. അത് എനിക്കറിയില്ല, ഞാനത് പറയാ പറഞ്ഞതാ 3/4 എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു. 3/4 എന്ന് പറഞ്ഞു. 3/4 ജീൻസ് എനിക്ക് ഇതില് എടുക്കാറുള്ള സ്ഥലത്താണ് ഞാൻ ആദ്യം പോയത്. അപ്പൊ അവരെന്നെ വഴി തെറ്റിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വഴി തെറ്റിക്കരുത്, ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് 3/4 ചേട്ടനെടുത്ത് പറയുന്നുണ്ട്.
എന്നിട്ടാണ് അത് വെച്ച് നോക്കുമ്പോ കാണുന്നുണ്ട് 3/4 അല്ലാതെ ഫുള്ളും അല്ല. 3/4 ആണോ ഫുള്ളാണോ എനിക്ക് അറിയില്ല, നമ്മൾ വെറുതെ പറയണതാണ്. 3/4 പോട്ടെ, അപ്പൊ എനിക്കൊക്കെ അറിയാന്നുള്ള മനസ്സിലായല്ലോ. ചേട്ടാ പർച്ചേസ് ചെയ്യാൻ പോകാറില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോകാറുണ്ട്, ഞാൻ അവിടെ ആ സീറ്റിൽ പോയിരിക്കാറുള്ളൂ. ടെൻഷൻ വന്നിട്ടാന്ന് തോന്നുന്നു, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അവര് 5000 എബോവ് 5000 ആന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാം മാറ്റി മൊഹമൊക്കെ അങ്ങ് വല്ലാതായി ചേട്ടന്റെ. പക്ഷെ കറക്റ്റ് സാധനങ്ങളാണ് മാറ്റിയത്, അല്ലാതെ പെറ്റിക്കോട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് കുറച്ചുകൂടി കാൽക്കുലേഷൻ ടൈം പോയിരുന്നേ. കുഴപ്പമില്ലായിരുന്നു. രജനി, രജനി ജഡ്ജ്. ഹായ് സണ്ണിച്ച, ഏതമ്പാണ് വരണേ നോക്കണേ. അമ്പ് വേണം അല്ലേ, പൂരമ്പായിക്കോട്ടെ, പുറത്തോളത്തെ അങ്ങോട്ട് പോരട്ടെ പോരട്ടെ. സണ്ണിച്ചാൻ ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാരി വാങ്ങിച്ചില്ലേ, അത് നെറ്റിന്റെ അല്ലേ സാരി ആയിരുന്നേ? ഏതിന്റെയാന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അല്ല അതെ, ശരിക്കും നമുക്ക് നോക്കാം. ഞാൻ അത് കണ്ടു കഴിയുമ്പോ മാം പറയാമേ, ആ സാരി പിന്നെ ഇൻസ്കേർട്ട് സാരി എന്നാ തോന്നുന്നു പറയുന്നതിന്. അതായത് അതിലെ ലൈനിങ് പോലൊരു സംഭവം കണ്ടില്ലേ? ഓ കണ്ടു. അത് അണ്ടർസ്കേർട്ട് തയ്ക്കാൻ വേണ്ടിട്ടുള്ളതാന്ന് തോന്നുന്നത്. സാരിമേ വെച്ചിടിക്കാൻ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. എന്താന്ന് അതില് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നത്. സാരി നെറ്റ് പോലെ നെറ്റല്ലേ സാരി, കാരണം ഇവര് പറഞ്ഞ കളറ് മെറൂൺ പറഞ്ഞു. അത് അപ്പൊ മെറൂണിന്റെ സാരി വന്നു, അത് എടുത്തു നോക്കി. മോളെ ഇഷ്ടല്ലേ ചോദിച്ചു, മോളോടല്ലേ ചോദിക്കേണ്ടത്. മഞ്ജു സാധാരണ നെറ്റ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല, അതാണ് ചോദിക്കുന്നത്. ബഡ്ജറ്റ് മാത്രമേ പ്രയോറിറ്റി ഉണ്ടായിരുന്നു, സാരി അല്ല. സാരി ഒന്നും വേണ്ട. ഇനി വേറെ സംഗതി കൂടി എടുത്തോ. അതെന്നാ എനിക്ക് തന്നെ, ഞാനത് ഉടുക്കണേ. അതല്ലേ, ജോഷി ചേട്ടനെ പോലെ ഇത്രയും വലിയ ഈ ഷോയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഒരാളുടെ ഭാര്യ പറയാണ് ഞാനെടുത്ത സാരി നിങ്ങൾക്ക് തരണം. അത് മാറ്റിക്കാതെ എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാനൊരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ കുട്ടികൾക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. സൂപ്പർ കളർ. അവസാനായപ്പോ ഭയങ്കര ദേഷ്യായിരുന്നു കേട്ടോ. 25 മിനിറ്റ് ആയപ്പോ ഈ ദേഷ്യം വന്നില്ലേ, അപ്പൊ 3 മണിക്കൂർ ആകുമ്പോ എന്തുണ്ടാവും? മഞ്ജുവിന് ഇഷ്ടം പോലെ സമയം കൊടുക്കണേ പർച്ചേസ് ചെയ്യുമ്പോ. കൊടുക്കില്ല, എന്നാലും സ്വഭാവത്തിന് മാറ്റം വരുത്തൂല. സ്വഭാവം ഇത് ഈ പറയുന്നത് ഞാൻ പറഞ്ഞ വീണ്ടും ന്യായീകരിക്കില്ല. ഈ പറയുന്നത് നിങ്ങളാണല്ലോ, നിങ്ങളൊക്കെ ഒരു വർഗത്തിൽപ്പെടുന്ന ആളുകളാണല്ലോ. അപ്പൊ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മഞ്ജു അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അതായത് കുറച്ച് സമയം കുറച്ചിട്ടേ മഞ്ജു അഡ്ജസ്റ്റ് ചെയ്യട്ടെ. മഞ്ജുനോട് മഞ്ജുവിനൊരു ഉപദേശം കൊടുക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്തപ്പോ. ഈ കാര്യത്തിൽ ഒരു ഉപദേശം കൊടുക്കൂ, ഫ്രീ ആയിട്ടല്ലേ മാത്രം.